സുരേഷ് ഗോപിയുടെ ജയത്തിന്റെ തന്ത ബിജെപി മാത്രമല്ല കോൺഗ്രസ്സുമാണ് എന്നാണ് ഒറ്റതന്ത പ്രയോഗത്തിൽ മന്ത്രി റിയാസ് പറയുന്ന മറുപടി. ഒറ്റതന്ത പ്രയോഗം സിനിമയിൽ മതിയെന്നും രാഷ്ട്രീയത്തിൽ വേണ്ടെന്നുമാണ് മന്ത്രി പറയുന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സിബിഐ അന്വേഷണം വേണമെന്ന സുരേഷ് ഗോപിയുടെ നിലപാടിനെയും മന്ത്രി റിയാസ് പരിഹസിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഒറ്റത്തന്ത പോലുള്ള പ്രയോഗം നടത്തിയതിൽ ഞങ്ങൾ അത്തരത്തിലുള്ള മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് സിനിമയിൽ പറ്റുമായിരിക്കുമെന്നും എന്നാൽ രാഷ്ട്രീയത്തിൽ പറ്റില്ലെന്നും ഇത്തരം ഭാഷ ഉപയോഗിച്ച് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിനോട് യോജിപ്പില്ലെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. സിനിമയിൽ സിബിഐ എന്നത് തരക്കേടില്ലാത്തതാണ്. എന്നാൽ സമീപകാലത്തെ സിബിഐയുടെയും കേന്ദ്ര ഏജൻസികളുടെയും പ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരമോന്നത നീതിപീഠം തന്നെ സിബിഐയെ വിശേഷിപ്പിച്ചത് കൂട്ടിലിട്ട തത്ത എന്നാണ്. കേന്ദ്ര സർക്കാർ കൂട്ടിലിട്ട തത്തയായി സിബിഐ പ്രവർത്തിക്കുന്നുവെന്ന ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിയാസ് പറഞ്ഞു. ഇപ്പോൾ ഒടുവിൽ സേവാഭാരതിയുടെ ആംബുലൻസിനാണ് തൃശൂർ പൂരത്തിനെത്തിയതെന്ന് സമ്മതിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആളുകൾക്കിടയിലൂടെ നടക്കാൻ തനിക്ക് കഴിയില്ലായിരുന്നുവെന്നും അന്നേ ദിവസം കാലിന് വലിയ വേദന ഉണ്ടായിരുന്നുവെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. ഇക്കാരണത്താലാണ് ആംബുലൻസിൽ തൃശൂർ പൂരത്തിനെത്തിയതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ വാഹനം ചില ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചെന്നും അവിടെ നിന്ന് തന്നെ രക്ഷിച്ച് ആംബുലൻസിൽ കയറ്റി തൃശൂരിൽ എത്തിച്ചത് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ചെറുപ്പക്കാരാണെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് പറയാനുള്ളതെല്ലാം സിബിഐയോട് പറയാൻ തയ്യാറാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ധൈര്യമുണ്ടോ സിബിഐയെ വിളിക്കാനെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വളരെ കർക്കശമായി തന്നെ ചോദിച്ചു. സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. തുടർന്ന് ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐ ജില്ലാ നേതൃത്വം സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതിയും നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ എല്ലാം തന്നെ സുരേഷ് ഗോപി പാടെ നിഷേധിക്കുകയായിരുന്നു. പൂരനഗരിയിലേക്ക് ആംബുലൻസിൽ എത്തിയില്ലെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന തള്ളി ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും രംഗത്ത് വന്നിരുന്നു. സുരേഷ് ഗോപി സ്വരാജ് റൗണ്ടിൽ എത്തിയത് തന്റെ കാറിലാണെന്നും പിന്നീട് സഞ്ചരിച്ചത് സേവാഭാരതിയുടെ ആംബുലൻസിൽ തന്നെയാണെന്നുമാണ് അനീഷ് പറഞ്ഞത്. ചേലക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് പൂരനഗരിയിലേക്ക് താൻ ആംബുലൻസിൽ പോയിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത്. ബിജെപി ജില്ലാ അധ്യക്ഷന്റെ കാറിലാണ് പോയതെന്നും ആംബുലൻസിൽ പോയി എന്നത് ഒരു മായക്കാഴ്ച ആകാമെന്നും സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗുണ്ടകൾ തന്നെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ആരൊക്കെയോ തന്നെ പൊക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റി എന്നൊക്കെയാണ് സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. താൻ 15 ദിവസം ഒരു കാലിൽ ഇഴഞ്ഞാണ് പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ അത്രയ്ക്കും ആളുകളുടെ ഇടയിലൂടെ തനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം മാധ്യമങ്ങളോടുള്ള കലിപ്പ് തീർക്കുകയാണ്. മുനമ്പം വിഷയം പോലെ സത്യം പിടിച്ചു പറയാൻ മാധ്യമങ്ങൾക്ക് പേടിയുണ്ടോ? സഹകരണ നിയമം അമിത്ഷാ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നില്ല? ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല നിങ്ങൾ ചോദിക്കുന്നതും കൊടുക്കുന്നതും. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമാണ്. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം പ്രവർത്തിക്കാൻ അവകാശമില്ല. മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇനി ഇതും അവഹേളിക്കലാണെന്ന് പറയരുത്. ഞാൻ സത്യമാണ് പറയുന്നത്. ഇതൊക്കെയാണ് ശ്രീമാൻ സുരേഷ് ഗോപി വിളിച്ചു പറയുന്നത്. ആരെങ്കിലും വേണ്ട രീതിയിലുള്ള ഉപദേശമോ ചികിത്സയോ നൽകിയില്ലെങ്കിൽ നമുക്ക് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനെയാകും നഷ്ടമാകാൻ പോകുന്നത്.